പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മൂന്നാല് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. എം ജി യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമ്മിൻ്റെയും ഫിഫ്ത് സെമ്മിൻ്റെയും ഡേറ്റ് ചുമ്മാ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ ഡേറ്റ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് December 16 അല്ലെങ്കിൽ December 17 എന്നായിരുന്നു. അത് ശരിയാവുന്ന രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, ഫീ നോട്ടിഫിക്കേഷൻ, സെക്കൻഡ് സെം ഫീ നോട്ടിഫിക്കേഷൻ. 2020 അഡ്മിഷൻ റെഗുലർ, 2019 അഡ്മിഷൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് റീഅപ്പിയറൻസ്, 2018-17 അഡ്മിഷൻ റീഅപ്പിയറൻസ്, അതേപോലെ തന്നെ CBCSS-ൻ്റെ 2014 മുതൽ 2016 വരെയുള്ള അഡ്മിഷൻ, 2013-ൻ്റെ മേഴ്സി ചാൻസ് തുടങ്ങിയെല്ലാം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് December 2 മുതൽ December 6 വരെ ഫൈൻ ഇല്ലാതെയും 525 രൂപ ഫൈനോടെ December 7 1050 രൂപ സൂപ്പർ ഫൈനോടെ December 8 വരെയും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. അതേപോലെ തന്നെ റെഗുലർ അപ്പിയറൻസിന് 210 രൂപ, 35 രൂപ പെർ പേപ്പർ, മൊത്തത്തിൽ 210 രൂപ അപ്പിയറൻസ്. CV-ക്കാം ഫീസ് 30 രൂപ, ആപ്ലിക്കേഷൻ ഫീസ് അങ്ങനെ അടയ്ക്കാം. Candidates appearing for reappearance examination shall remit a sum of rupees 55 towards fee for registration in addition to other fee as applicable. Redo ചെയ്യുന്നൊരു 105 രൂപ, മേഴ്സി ചാൻസിന് 5250 രൂപ. അതേപോലെ തന്നെ ഫീസ് അടയ്ക്കേണ്ടുന്ന രീതി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2020 അഡ്മിഷൻ CBCS റെഗുലർ കോളേജ് വഴി, കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഫീസ് അറിയിക്കും, നിങ്ങൾ അടയ്ക്കുക. 2019 അഡ്മിഷൻ ഇമ്പ്രൂവ്മെൻറ്റ് റീഅപ്പിയറൻസുകാരും കോളേജ് വഴിയാണ്, അത് കോളേജിൽ നിന്ന് അടയ്ക്കും, പറയും നിങ്ങളോട്. 2018-2017 അഡ്മിഷൻകാർ സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ പോർട്ടൽ വഴിയാണ്. 2014-16 അഡ്മിഷൻ CBCSS ആപ്ലിക്കേഷൻ ടു ബി സബ്മിറ്റഡ് ടു യൂണിവേഴ്സിറ്റി, ഫീസ് അടയ്ക്കേണ്ടത് MGUEPay ഇലക്ട്രോണിക് പേയ്മെൻറ്റ് വഴി. മേഴ്സി ചാൻസ് 2013 അഡ്മിഷൻകാർ യൂണിവേഴ്സിറ്റിയിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ MGUEPay ഇലക്ട്രോണിക് പേയ്മെൻറ്റ് വഴിയാണ്. അപ്പം നിങ്ങൾക്കുള്ള ഫീസെല്ലാം പറയും. പിന്നെ ഇതെല്ലാം ഇപ്പോഴേ നോക്കരുത്, December 2 ആരംഭിക്കുന്നത്. അപ്പം ഏകദേശം December 15 കഴിഞ്ഞ് 16 എന്നാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത്. ചിലപ്പോൾ അത് പുറമോട്ട് വരാം, മുന്നോട്ട് പോകാം, അതേ ഡേറ്റ് തന്നെ വരാം. അപ്പം ഏതായാലും ഫീസ് അടയ്ക്കാൻ വന്നു, ഉടനെ പരീക്ഷ കാണും, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഇതിനൂടെ കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ കാണും. അപ്പോൾ ഫസ്റ്റ് സെം എഴുതിയതിൻ്റെ കൂട്ട് തന്നെ റെഗുലർ വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്പെഷ്യൽ പാറ്റേൺ ആയിരിക്കും, ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലിക്കാർക്ക് ഒറിജിനൽ രീതിയാണ്. നല്ല രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഈ സെമ്മൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണ്, പിന്നെ തേർഡ് സെമ്മ്. ഓക്കെ, അപ്പം നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.